അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്നതുകൊണ്ട് വലിയ ആത്മീയവും ഭൗതികവുമായ നേട്ടമാണ് വിശ്വാസികളായ നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധ മാസമാകുന്ന റമദാൻ മാസത്തിൽ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അള്ളാഹുവിനെ സ്വപ്നത്തിലൂടെ പലതവണ കാണാറുണ്ട്. ഒരു ദിവസം അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചു, റബ്ബേ, നിന്നിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ് എന്ന് എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മനാമിലൂടെ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്, എൻ്റെ കലാമിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും എന്നിലേക്ക് അടുക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചു, അല്ല, ഈ കലാം അർത്ഥം അറിഞ്ഞാലാണോ അർത്ഥം അറിയാതെയും നിന്നിലേക്ക് അടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളോട്, റബ്ബിൻ്റെ നിർദ്ദേശം വരുന്നത് അർത്ഥം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതുകൊണ്ട് എന്നിലേക്ക് അടുക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഖുർആൻ എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അതുപോലെ ഖുർആൻ പാരായണത്തിൻ്റെ മറ്റൊരു നേട്ടമാണ് ഹസനാത്തുകൾ വർദ്ധിക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഹസനത്താണ്. ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാൽ പത്തിരട്ടിയാണ്. അപ്പോൾ ഓരോ ഹർഫുകൾക്കും പത്തിരട്ടി വീതം പ്രതിഫലം നൽകപ്പെടുന്ന ഹസനാത്തുകൾ ഇരട്ടിക്കപ്പെടുന്ന അതിമഹത്തായ സൽക്കർമ്മമാണ് ഈ ഖുർആൻ പാരായണം എന്നുള്ളത്. ഓരോ ഹർഫിനും നമ്മുടെ ഹസനാത്തുകൾ വർദ്ധിക്കുകയാണ്. അതുപോലെ മറ്റൊരു ഖുർആൻ പാരായണത്തിൻ്റെ നേട്ടം എന്നുള്ളത്, ഖുർആൻ പാരായണം കൊണ്ട് നമ്മുടെ പദവികൾ ഉയർത്തപ്പെടുകയാണ് റബ്ബിൻ്റെ അടുക്കൽ. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അള്ളാഹു തആല ഈ ഖുർആൻ കൊണ്ട് ചില ആളുകളുടെ പദവി ഉയർത്തുകയും ചില ആളുകളുടെ പദവിയെ താഴ്ത്തുകയും ചെയ്തു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്ന അതിൻ്റെ നിയമങ്ങൾ പാലിച്ച് അതിൻ്റെ അർത്ഥമറിഞ്ഞ് അതിനെ വേണ്ടുന്ന രൂപത്തിൽ മഹത്വം കണക്കിലെടുത്ത് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുടെ പദവി ഉയർത്തപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അതുപോലെ തന്നെ നമ്മുടെ കൽബിന് നമ്മുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നതാണ് ഖുർആൻ പാരായണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഖുർആൻ പാരായണം കൊണ്ട് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നതാണ്. ഏറ്റവും വലിയ ദിക്റാണ്, റബ്ബിനെക്കുറിച്ചുള്ള വലിയൊരു സ്മരണയാണ് ഖുർആൻ പാരായണം എന്നുള്ളത്. അതുകൊണ്ട് ഏറ്റവും വലിയ മനസ്സമാധാനത്തിൻ്റെ കാരണം കൂടിയാണ് ഖുർആൻ പാരായണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഖുർആൻ കൊണ്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സകങ്ങൾക്ക് ആത്മീയതയ്ക്ക് ജീവൻ നൽകുന്ന അതിമഹത്തായ പാരായണമാണ് ഖുർആനിൻ്റെ പാരായണം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മതലുള്ളതി യദുക്കു റബ്ബഹു വല്ലദി ലാ യദുക്കു കമതലിൽ ഹയ്യ വൽ മയ്യിത്. അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിൻ്റെ ദിക്ര് ചൊല്ലുന്ന, അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ആളുടെയും അല്ലാത്തവരുടെയും ഉദാഹരണം മരിച്ചവൻ്റെയും ജീവിച്ചവൻ്റെയും ഉദാഹരണമാണ് എന്ന്. അതായത് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുടെ ഹൃദയത്തിന് നല്ല ഊർജവും അതുപോലെ ആത്മീയമായ മുന്നേറ്റവും ഉണ്ടാകുന്നതാണ്. അല്ലാത്തവർക്ക് ആത്മീയത നഷ്ടപ്പെട്ടു പോകും എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നത്. അതുപോലെ ഖുർആൻ പാരായണത്തിൻ്റെ മറ്റൊരു സവിശേഷത, ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് ഖുർആൻ സാക്ഷിയായി കടന്നു വരുന്നതാണ്. ഇന്നൽ ഖുർആൻ യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി, നാളെ പരലോകത്ത് ശുപാർശകനായി അതുപോലെ സാക്ഷിയായി നരകത്തിലേക്ക് പോകുമ്പോൾ സ്വർഗത്തിലേക്ക് പിടിച്ചു വലിക്കുന്ന വലിയൊരു പിടിവള്ളിയായി നമുക്ക് ഈ ഖുർആൻ നാളെ പരലോകത്ത് കടന്നുവരും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾ, രാത്രിയിൽ ഒരു 10 ആയത്തെങ്കിലും ഓതുന്ന ആൾ അവനെ ഗാഫിലീങ്ങളിൽ, അശ്രദ്ധന്മാരിൽ എഴുതപ്പെടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ വലിയൊരു മാർഗമാണ് ഖുർആൻ എന്ന മഹത്തുക്കളായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള അതിമഹത്തായ കാര്യമാണ്, വലിയൊരു ആരാധനയാണ് ഖുർആൻ പാരായണം എന്നുള്ളത്. ആ ഖുർആൻ പാരായണം പ്രത്യേകിച്ച് റമദാനിൽ, റമദാനിൻ്റെ ശ്രേഷ്ഠത കൈവരാൻ തന്നെയുള്ള ഏറ്റവും വലിയ കാരണം ഖുർആനാണ്. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട അവതരിക്കപ്പെട്ട അതിമഹത്തായ മാസമാണ് റമദാൻ. ഈ റമദാനിലും എല്ലാത്തപ്പോഴും ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ ഊർജവും
ആത്മീയമായ മുന്നേറ്റവും ഭൗതികമായ നേട്ടവും എല്ലാം നമുക്ക് ലഭിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ കറ പിടിച്ച ഹൃദയങ്ങൾക്ക് അതിൻ്റെ കറകളെ നീക്കുന്ന അതിമഹത്തായ മരുന്നാണ് ഖുർആൻ പാരായണം. അള്ളാഹു തആല ഖുർആൻ പാരായണം നിലനിർത്തി അവനിലേക്ക് അടുക്കുന്ന മുഅ്മിനീങ്ങളിൽ, സത്യവിശ്വാസികളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.